പല ആളുകളും അൽഹംദുലില്ലാഹ് ഈ വഅദിന്റേതായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി ഈ കാസർഗോഡ് ജില്ലയിൽ വഅദിന് വരുമ്പോ പല സുഹൃത്തുക്കളും വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ മരണപ്പെട്ടു പോയ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എല്ലാ ദിവസവും പോകുമ്പോ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് സാഹിബ്. എപ്പോഴും പറയും, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും എന്റെ മരണപ്പെട്ടു പോയ എന്റെ ഉപ്പാക്കുമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരുടെ ഖബർ ജീവിതം സ്വർഗീയ ആരാമമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ട് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ല എങ്കിൽ അവന്റെ ജീവിതം ഇസ്ലാമികപരമായിട്ടുള്ളതാവുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് അവരുടെ പൊരുത്തം വേണം. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുസൽമാന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പലിശയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഗുരാല് പുത്തൂരുകാരോട് എന്റെ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിലെ ശമീരധാരി പറയുകയാ, ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ. രാജ്യത്താണെന്ന് പലിശയ്ക്കുന്ന കാശെടുക്കാ, ഏറ്റവും നല്ലതുപോലെ കഴിയുക. ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിന്റെ മക്കളുടെ മുതലത്തിലേക്ക് അവിടെ നിന്ന് പലിശ എന്റെ കാശെടുത്ത് കൊണ്ട് അയച്ചു കൊടുക്കല്ലേ. അത് ഹറാമിയത്തിന്റെ മുതല. നല്ലതുപോലെ പലിശ കാശെടുക്കാൻ നമ്മുടെ ഇവിടത്തേനെക്കാളും സുലഭം ഗൾഫ് രാജ്യം. അവിടെ നിന്ന് കാശെടുത്തിട്ട് ഇവിടെ നിന്ന് മക്കളുടെ സ്കൂളിന്റെ കാര്യം പറയുമ്പോ, ഭാര്യ വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോ, അവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവന് അള്ളാഹു തആല നല്ലൊരു ആഫിയത്ത് ഇട്ടേക്കുന്നിടത്തോളം കാലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലായിക്കോ, പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടും നമുക്ക് വേണ്ട. പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാട് നമുക്ക് വേണ്ട. അള്ളാഹു പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, ഞാൻ നല്ല ശുദ്ധമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങളൊക്കെ ഭക്ഷിക്കുക. അല്ലാഹു തആല പറയയാ, അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽഹിജാറാ ഖൂ അൻഫുസകും. സ്വന്തമായി നിങ്ങൾ ഒരിക്കലും ഹറാമിലേക്ക് പോകരുത്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ ആർക്കൊക്കെ നിങ്ങൾ ചിലവിന് കൊടുക്കുന്നോ അവരെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. എന്തിൽ നിന്നാ, അന്നാറാ നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന്, പടുകുടിയിൽ നിന്ന്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അധികമാരെ മിരുത്തിയൂല. കൃത്യം 2 മണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എന്റെ വാദ ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തുവല്ലോ, കൂസക്കും അഹ്ലീക്കും നാറാ വഖൂദുഹന്നാസു വൽഹിജാറാ. അതുകൊണ്ട് ഒരിക്കലും മക്കളെ ഹറാമിയത്തിന്റെ കാശ് കൊടുക്കല്ലേ, പലിശന്റെ മുതൽ കൊടുക്കല്ലേ, പിടിച്ചു മറച്ച മുതൽ കൊടുക്കല്ലേ. കച്ചവടം ചെയ്തിട്ട്, കള്ള കച്ചവടം ചെയ്തിട്ട് അതിനകത്തുള്ള കാശ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ. ആ ഭക്ഷണവും ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്റെ ഉപ്പാക്ക് രോഗം കൊടുക്കല്ലേ, എന്റെ ഉമ്മാക്ക് രോഗം കൊടുക്കല്ലേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചാക്ക് രോഗം കൊടുക്കല്ലേ, എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ആയിരക്കണക്കാന് ദിവസങ്ങൾ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും ഓ പുന്നാര മക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം എന്താണെന്നറിയോ, നീ കൊണ്ട് കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യത്തിൽ നയിച്ചു കൊടുത്തിട്ടുള്ള പലിശന്റെ മുതല് നിന്റെ മക്കളുടെ ഉദരത്തിലൂടെ കടന്നു പോകുമ്പോ അത് അല്ലാ കിട്ടമല്ല, അത് റബ്ബിനിഷ്ടമല്ല. ആ രക്തവും വെച്ചുകൊണ്ട് മക്കൾ ദുആ ചെയ്താ എങ്ങനോ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കബറിൽ കിടക്കുന്ന ഉപ്പച്ചിക്കാവ്, ഉപ്പച്ചിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, കബറിൽ കിടക്കുന്ന ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഓ മക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഹറാമിയത്തിന്റെ മുതലും മക്കൾക്ക് കൊടുത്തിട്ട് പിന്നീട് അല്ലാ
എന്റെ മക്കളോട് വിളിച്ചു പറയാം, മോനെ ഉപ്പച്ചിക്ക് വേണ്ടി നല്ലപോലെ ദുആ ചെയ്യണം, ഉമ്മച്ചിക്ക് വേണ്ടി നല്ലപോലെ ദുആ ചെയ്യണം. എങ്ങനെ എങ്ങനെ അല്ലാഹു തആല ഇത് സ്വീകരിക്കും? കാരണം മക്കളുടെ ഉദരത്തിൽ ഹറാമിയത്തിന്റെ മുതലാണ്. നിങ്ങൾ ഇങ്ങനെ കൊടുത്തു വന്നല്ല കൊടുക്കാൻ പാടില്ല. അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം, റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. എന്റെ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം. ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സയ്യിദുന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, പാപപ്പെട്ടവൻ നമ്മളെ പോലെ സാധുവാണ്, സാധുര മനുഷ്യനാ. അന്ന് ജോലിക്ക് പോയാൽ അന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് മക്കളുടെ ഉപജീവനം നടത്തുക. ഒരു ദിവസം നബി തങ്ങൾ നോക്കുമ്പോ ദുജാന നമസ്കാരം എന്നിട്ട് ഓടണ്ട് ഓട്ടത്. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബത്തെ, ഇന്ന് അബൂ ദുജാന ഇവിടെ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ അബൂ ദുജാന പിടിച്ചെന്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വഹാബാക്കൾ ഒളിച്ചു നിന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു നമസ്കാരം കേട്ട് അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. നമസ്കാരം കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റു. ആ എഴുന്നേറ്റ സമയത്ത് സ്വഹാബാക്കൾ ഒളിച്ചിരുന്ന് പൂട്ടിട്ട് ഒറ്റ പിടിയാ പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ച അബൂ ദുജാന, നിനക്ക് നിന്റെ റബ്ബിനോടൊന്നും ചോദിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന അല്ല അബൂ ദുജാന, നിനക്ക് നിന്റെ അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? അബൂ ദുജാന പറഞ്ഞ മറുപടി നമുക്കൊരു പാഠമാകണം. എന്താ മറുപടി? കണ്ണു വീരോലീച്ചതം പറഞ്ഞതാണേ നബിയെ ഏറ്റവും കൃപ തൂകിയ ആ പൂനിലാവേ. വേദന നിറഞ്ഞതാ കരഞ്ഞു ഞാനേ ഉടനെ നൊമ്പര പറുദീസയിൽ ആലിഞ്ഞു ഞാനേ. പഠിച്ചോ എന്റെ മുഖരാല് പുത്തൂരുകാരെ, പലിശന്റെ മുതല് നമ്മൾ എടുത്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? മക്കളുടെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് സ്വർണം കൊണ്ട് പണയം വെക്കുന്ന, ഇന്ന് വണ്ടി സി സി ഇട്ടെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാസാമാസം പൈസ കൊടുത്തുകൊണ്ട് അടച്ചു തീർക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സി സി ഇട്ടെടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ? സ്വർണം പണയം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പലിശ കൊടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ? എന്നാല് പഠിച്ചോ അബൂദുജാന റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് രണ്ട് മക്കളുള്ള കാര്യം നബിയെ താങ്കൾക്കറിയുമല്ലേ നബിയെ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയാ, ഒരു ദിവസം ഞാൻ ജോലി ചെയ്താ അന്ന് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ ഭാര്യക്കും ഞാൻ ചിലവിന് കൊടുക്കുക. ഒന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് ജോലിയില്ല നബിയെ, എനിക്ക് തൊഴിലില്ല നബിയെ, അതുകൊണ്ട് എന്റെ ഭാര്യ പട്ടിണിയില്ല, എന്റെ മക്കള് പട്ടിണിയില്ല, ജോലിയില്ല, അതുകൊണ്ട് എന്റെ ഭാര്യയും എന്റെ മക്കളൊക്കെ പട്ടിണിയിലാണ്, അതുകൊണ്ട് എന്റെ ഹബീബായ റസൂൽ അവിടെ നിന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അപ്പുറത്ത് യഹൂദിയായ ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അകത്തേക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്നും വീഴുന്ന ഈത്തപ്പഴം എന്റെ വീട്ടിലേക്ക് അങ്ങ് തെറിച്ച് വീഴും നബിയേ. രാത്രികാലത്ത് പട്ടിണി കിടന്നിരുന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണേ മക്കളാഹാരത്തിന് വേണ്ടിയിട്ട് കരയുമ്പോ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ടവളെ അടുപ്പത്ത് മൺകരത്തിൽ വെള്ളം അങ്ങോട് നിറച്ചിട്ട് അതിന് തീ കൊടുത്തിക്കോ. അതിന് തീ കൊടുത്തുമ്പോ നമ്മുടെ മക്കളെ വിചാരിക്കുമല്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കള് പല ദിവസവും ഇരിക്കാറുണ്ട്. ഇങ്ങനെ കാത്തുകാത്തിരുന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോകുന്ന പതിവാണ് നബിയേ. ഇനിയും ഞാൻ ഇവിടെ ഇരുന്ന് പോയാ, ഇനിയും ഞാൻ ഇവിടെ നിന്ന് പോയാ എന്റെ പ്രിയപ്പെട്ട വിഷമം കൊണ്ട് ഉറങ്ങിപ്പോയ എന്റെ പുന്നാര മക്കൾ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങും നബിയേ. ഓ ഈത്തപ്പഴമങ്ങ് പറക്കിയങ്ങ് കഴിച്ചു പോയാ അത് ഹറാമിയത്തിന്റെ മുതലല്ല നബിയേ, അത് മറ്റുള്ളവന്റെ മുതലല്ല നബിയേ, അത് എന്റെ പൊന്നു മക്കളുടെ ഉദരത്തിൽ പോയി കഴിഞ്ഞ എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് കൈയും കെട്ടിയിട്ട് ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ നബിയേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കാതെ
വിക്രണിരിക്കാതെ ദുആക്കിരിക്കാതെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നു എന്ന് ലോകത്തിന്റെ നായകനോട് സയ്യിദുന അബൂ ദുജാന പറഞ്ഞു. ഇന്നിപ്പോ നമ്മളാണെങ്കിൽ പറ്റുമോ അറബി കാണാതെ 10 സോപ്പും കൂടെ കിട്ടുകയും എടുത്തിട്ട് കൂട്ടുകാളിയാ നീ നാളെ പോകുമ്പോ എന്റെ ബാലിന്റെയിൽ കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരില്ലേ. ആ ഒരു സോഫായാൽ പോലും അതിന്റെ ഒരു ദീർഘമാണെങ്കിൽ അതിന്റെ ഒരു മുട്ടായാണെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഉദരത്തിലേക്കോ മക്കളുടെ ശരീരത്തിലേക്കോ നിങ്ങൾ കൊണ്ട് കൊടുത്തു പോയാൽ അത് ഹറാമിയത്തിന്റെ മുതല അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. കാണുന്നതെന്നാണ്.